മുതിർന്ന കോൺഗ്രസ് നേതാവും ആന്ധ്ര മുൻ മുഖ്യമന്ത്രിയുമായ കെ റോസയ്യ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. കർണാടക തമിഴ്നാട് ഗവർണറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് റോസയ്യ. മനുശങ്കറുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. മനു, എപ്പോഴായിരുന്നു അന്ത്യം? എന്താണ് വിവരങ്ങൾ? രജനി, ആന്ധ്രയിലെ കോൺഗ്രസിന്റെ മുഖമായിരുന്ന മുതിർന്ന നേതാവാണ് ഇന്ന് പുലർച്ചെയോടുകൂടി അന്തരിച്ചത്. അദ്ദേഹം ഹൈദരാബാദിലെ ബെഞ്ചാര ഹിൽസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഇദ്ദേഹത്തെ അലട്ടിയിരുന്നു. വൈഎസ്ആറിന് ശേഷം ആന്ധ്രയിലെ അവിഭക്ത ആന്ധ്രയിൽ മുഖ്യമന്ത്രിയായി ഒരു വർഷത്തോളം അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ മുഖ്യമന്ത്രിമാരുടെ കീഴിൽ മാരി ചെന്ന റെഡ്ഡി, ജനാർദ്ദൻ റെഡ്ഡി, വൈഎസ്ആർ അടക്കം പ്രമുഖരായ ആന്ധ്രയുടെ എക്കാലത്തെയും മുതിർന്ന നേതാക്കളായ മുഖ്യമന്ത്രിമാർക്ക് കീഴിൽ ധനമന്ത്രിയായി 16 ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ചുള്ള റെക്കോർഡും ഇദ്ദേഹത്തിനാണ് ഉള്ളത്. ധനമന്ത്രിയായ കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ദേശീയ തലത്തിൽ പോലും പലപ്പോഴും മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ബജറ്റുകളൊക്കെ വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. MP ആയിരുന്നപ്പോഴും പാർലമെൻറ്റിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നിരയിലെ ശബ്ദമായിരുന്നു. വാജ്പേയി സർക്കാരിനെതിരെ കൃത്യമായ പരാമർശങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും അടുത്ത നേതാക്കളുമായി അടുപ്പം പുലർത്തി, പ്രതിപക്ഷ നിരയിലെ നേതാക്കളുമായി പോലും വളരെ അടുപ്പം പുലർത്തിയിരുന്ന നേതാവ് കൂടിയായിരുന്നു കെ റോസയ്യ. തമിഴ്നാട് കർണാടക ഗവർണറായിരുന്നു. കർണാടക ഗവർണറായിരുന്നപ്പോൾ സിദ്ധരാമയ്യയുമായി നടത്തിയ ചില പരാമർശങ്ങളൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. തമിഴ്നാട് ഗവർണറായി 2016 അവിടെ നിന്ന് മാറിയതിന് ശേഷം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് കെ റോസയ്യ വിട്ടു നിൽക്കുകയായിരുന്നു. പിന്നീട് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അദ്ദേഹത്തെ കാര്യമായി അലട്ടുകയും ഇന്ന് പുലർച്ചെയോടുകൂടി അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിക്കുകയുമായിരുന്നു. ഹൈദരാബാദിലാണ് വസതിയും തൊട്ട് സമീപത്തുമാണ് ഇതിന്റെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ ഇപ്പോൾ ബന്ധുക്കൾ നിശ്ചയിച്ചിരിക്കുന്നത്.